നമസ്കാരം. ബുറവി ഭീതിയിലാണ് ഇന്ന് നമ്മൾ മലയാളികൾ. ബംഗാൾ ഉൾക്കടലിൽ നിന്നും അറബിക്കടലിലേക്ക് നീങ്ങുമ്പോൾ ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായതോടുകൂടി കേരളം ആശങ്കയിലായി. ഇന്ന് ന്യൂസ് ഇൻ ഡെപ്തിൽ ചർച്ച ചെയ്യുകയാണ് ഈ വിഷയം. ഉൾക്കടലിൽ രൂപം കൊണ്ട ബുറൈവി ചുഴലിക്കാറ്റ് നിലവിൽ കന്യാകുമാരിയിൽ നിന്ന് 740 കിലോമീറ്റർ അകലെ എത്തിയതായിട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ നിന്നും തെക്കേ ഇന്ത്യൻ മുനമ്പിലേക്ക് നീങ്ങുന്ന ബുറൈവി ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടുകൂടിയിട്ടായിരിക്കും തീരം തൊടുക. ശ്രീലങ്കയിലേക്കായിരിക്കും പ്രവേശിക്കുക. നാളെ ശ്രീലങ്കയും കടന്ന് തമിഴ്നാട് തീരത്തേക്ക് കാറ്റ് അടുക്കുന്നതോടുകൂടി കേരളത്തിൽ ബുറൈവി സാന്നിധ്യം അറിയിക്കും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ ഉച്ചവരെ തെക്കൻ ജില്ലകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിച്ച് കര തൊട്ടാൽ മാത്രമേ ബുറൈവിയുടെ തുടർഗതി എന്തായിരിക്കുമെന്ന് ഏതാണ്ട് കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ശക്തി കുറഞ്ഞ കാറ്റാണ് അടിക്കുക എന്നാണ് നിഗമനം. എന്നാൽ എപ്പോൾ വേണമെങ്കിലും കാറ്റിന്റെ വേഗതയും ഗതിയും മാറാം. കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഇപ്പോൾ കഴിയില്ല. എന്നാൽ ജാഗ്രത കൈവിടരുത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. 85 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് വിവരം. എന്നാൽ 2017 കേരളത്തിലേക്കടക്കം ഏറെ നാശനഷ്ടം വിതച്ച ഓഖി ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപാതയ്ക്ക് ഏതാണ്ട് സമാനമായ സഞ്ചാരപാത തന്നെയാണ് ബുറൈവി ചുഴലിക്കാറ്റിന്റെയും. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബുറൈവി ചുഴലിക്കാറ്റ് കഴിഞ്ഞ 6 മണിക്കൂറായി മണിക്കൂറിൽ 15 കിലോമീറ്റർ വേഗതയിൽ പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്നുവെന്നാണ് ഏറ്റവുമൊടുവിൽ ലഭിക്കുന്ന വിവരം. ഇത് ശ്രീലങ്കൻ തീരത്ത് നിന്ന് ഏകദേശം 470 കിലോമീറ്റർ ദൂരത്തിലും കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 700 കിലോമീറ്റർ ദൂരത്തിലും തമിഴ്നാട്ടിലെ ട്രിങ്കോമാലിക്ക് 330 കിലോമീറ്റർ ദൂരത്തുമാണ് ഇപ്പോൾ കാറ്റിന്റെ സ്ഥാനം. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള തെക്കൻ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചും കനത്ത മഴയ്ക്കും കാറ്റിനും ബുറവി വഴിതുറക്കുമെന്ന് കരുതുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. നിലവിൽ 11 കിലോമീറ്റർ വേഗതയിലാണ് ബുറവി ചുഴലിക്കാറ്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് തീരത്തേക്ക് നാളെ ഉച്ചയോടുകൂടി ചുഴലിക്കാറ്റ് എത്തുമ്പോൾ മുതൽ തെക്കൻ കേരളത്തിൽ അതിന്റെ ആഘാതം അനുഭവപ്പെട്ടു തുടങ്ങും. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ വ്യാപകമായും തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുമാണ് സാധ്യത. ഇപ്പോഴത്തെ ന്യൂനമർദ്ദം തെക്കൻ കേരളത്തിൽ കനത്ത മഴ പെയ്ച്ച് അറബിക്കടലിലേക്ക് ഇറങ്ങി വീണ്ടും ന്യൂനമർദ്ദമായി മാറും എന്നായിരുന്നു സാധ്യത കൽപ്പിച്ചിരുന്നത്. അതിനിടെയാണ് കാറ്റിന്റെ സഞ്ചാരപാത മാറുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. 2017 ഓഖി കടന്നു വന്നതും ഏകദേശം ഇതേ പാതയിലൂടെയാണ്. 300 കിലോമീറ്റർ വരെ വിസ്തൃതമായ മേഘപടലമാണ് ചുഴലിക്കാറ്റുകൾക്കുള്ളത്. ചുഴലിക്കാറ്റായി രൂപപ്പെട്ട ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം വെള്ളിയാഴ്ച കന്യാകുമാരിയിൽ തീരം തൊടും. നിലവിൽ ശ്രീലങ്കയ്ക്ക് തൊട്ടടുത്ത് ബുറവി എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നും സഞ്ചരിച്ച് വെള്ളിയാഴ്ച പുലർച്ചെയോടുകൂടി കന്യാകുമാരിയിൽ തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തീവ്ര ന്യൂനമർദ്ദം ബുറവി എന്ന ചുഴലിക്കാറ്റായി മാറിയതോടുകൂടി തെക്ക് ശ്രീലങ്ക മുതൽ വടക്ക് പുതുച്ചേരി വരെ കിഴക്കൻ തീരം മുൾമുനയിലാണ്. മഴയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതം തന്നെയാണ് മലയാളികളുടേത്. കാലവർഷമെന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, തുലാവർഷമെന്ന വടക്ക് കിഴക്കൻ മൺസൂൺ, ഡിസംബറിനെ മൂടാനെത്തുന്ന ശൈത്യമഴ, ചുട്ടുപഴുത്ത് മാർച്ചിലെ വേനൽ മഴ, ഇതിലൊന്നും ഇടം പിടിക്കാത്ത ഇടമഴ, ഇങ്ങനെ തുടങ്ങി ആണ്ട് മുഴുവൻ മഴ കേരളത്തിൽ സാന്നിധ്യമറിയിച്ചു നിൽക്കുന്നു. അത്രമേൽ കാറും കോളും നിറഞ്ഞ കേരളീയ ജീവിതത്തിന് മേൽ അടുത്ത കാലത്താണ് ഓഖി പോലെയുള്ള ചുഴലിക്കാറ്റ് സാന്നിധ്യമറിയിച്ച് അടിച്ചു കയറിയത്. കേരളത്തെ തോൽപ്പിക്കാനായി അവതരിച്ച പ്രളയത്തിന് മുന്നോടിയായിരുന്നു അത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഓഖി അടയാളപ്പെടുത്തുന്നത്. 2018 ഓഗസ്റ്റിന് ശേഷം മഴ കിട്ടാത്ത ഒരു മാസം പോലും ഇല്ല സംസ്ഥാനത്ത്. 2018, 2019, 2020 വർഷങ്ങളിൽ പതിവിലും അധികമായി ലഭിച്ച മഴയുടെ അളവ് തന്നെ ഇതിന് തെളിവാണ്. പ്രകൃതിയുടെ ഈ മാറ്റം നൽകുന്നത് അത്ര ശുഭകരമായ സൂചനകളുമല്ല. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായ മുന്നൊരുക്കങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയാണ് വേണ്ടത്, ഭീതി വേണ്ട എന്ന് സർക്കാർ സംവിധാനങ്ങൾ അറിയിക്കുന്നുണ്ട്.
മത്സ്യത്തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശം തന്നെയാണ് ഇത് സംബന്ധിച്ച് നൽകിയിട്ടുള്ളത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിലേക്ക് പോകുന്നത് പൂർണ്ണമായി നിരോധിച്ചു. എല്ലാതരം മത്സ്യബന്ധന യാനങ്ങൾക്കും വിലക്കുണ്ട്. നിലവിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എത്രയും വേഗം ഏറ്റവും അടുത്തുള്ള സുരക്ഷിത തീരത്ത് എത്തിച്ചേരണമെന്നാണ് നിർദ്ദേശം. ചുഴലിക്കാറ്റിന്റെ വികാസവും സഞ്ചാരപഥവും വിലയിരുത്തി ദുരന്ത നിവാരണ അതോറിറ്റി അനുമതി നൽകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ അനുവദനീയമല്ല. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നു. കോവിഡ് ലോക്ക്ഡൌണിന് ശേഷം ജീവിതം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്ന ഈ ജനതയ്ക്ക് കൂടുതൽ പ്രഖരമാകുന്നുണ്ട് ബുറൈവി നിയന്ത്രണങ്ങൾ. ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിതീവ്രമായും സംസ്ഥാനത്ത് പരക്കെയും മഴയ്ക്ക് സാധ്യതയുണ്ട്. പരമാവധി 95 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും ഒപ്പം കടൽക്ഷോഭത്തിനും സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും താഴ്ന്ന പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഇടങ്ങളിലും ക്യാമ്പുകൾ സജ്ജമാക്കാനും നിർദ്ദേശവുമുണ്ട്. മലയോര മേഖലകളിൽ രാത്രി 7 മുതൽ രാവിലെ 7 മണി വരെ യാത്രാ നിയന്ത്രണവുമുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് അറബിക്കടലിലേക്ക് നീങ്ങുന്ന ബുറൈവി ചുഴലിക്കാറ്റ് കേരളത്തിൽ പ്രവേശിക്കാൻ സാധ്യതയെന്നായിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ട്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ അറിയിപ്പ് പ്രകാരം ചുഴലിക്കാറ്റ് കരതൊടില്ല. എന്നാൽ 10 മണിയോടുകൂടി സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികളാണ് സഞ്ചാരപഥം മാറുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ആദ്യം പുറത്തുവിട്ടത്. ഇതിലാണ് കേരളം ഉൾപ്പെട്ടത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര വഴി ചുഴലിക്കാറ്റ് കടന്നുപോയേക്കുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒടുവിൽ പുറത്തുവിട്ട വിവരം. തിരുവനന്തപുരം ജില്ലയിൽ അതീവ ജാഗ്രതയാണ്. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ അറിയിച്ചു. ഇതോടുകൂടി തിരുവനന്തപുരം ജില്ലയിലെ 48 വില്ലേജുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകാൻ റവന്യൂ, പോലീസ്, തദ്ദേശ സ്വയംഭരണാധികൃതർക്ക് നിർദ്ദേശം പോയി കഴിഞ്ഞു. കരിങ്കുളം, കാഞ്ഞിരംകുളം, അതിയന്നൂർ, വെങ്ങാനൂർ, കുളത്തുമ്മൽ, കള്ളിക്കാട്, ആര്യനാട്, വെള്ളനാട്, ഉഴമലയ്ക്കൽ, തൊളിക്കോട്, കോട്ടുകാൽ, പള്ളിച്ചൽ, മലയൻകീഴ്, മാറനല്ലൂർ, കല്ലൂർ, വിളപ്പിൽ, വിളവൂർക്കാൽ, കാരോട്, പാറശാല, തിരുപുറം, ചെങ്കൽ, കുളത്തൂർ, കൊല്ലയിൽ, ആനാവൂർ, പെരുങ്കടവിള, കീഴാറൂർ, ഒറ്റശേഖരമംഗലം, വാഴിച്ചൽ, അരുവിക്കര, ആനാട്, പനവൂർ, വെമ്പായം, കരിപ്പൂർ, തേന്നൂർ, കുരുപ്പുഴ, കോലിക്കോട്, പാങ്ങോട്, കല്ലറ, കോട്ടുകാൽ, വെള്ളറട, കരകുളം, പുല്ലമ്പാറ, വാമനപുരം, പെരുമ്പഴുതൂർ, വിതുര, മണക്കാട്, അമ്പൂരി, മണ്ണൂർക്കര വില്ലേജുകളിലാണ് പ്രത്യേക ശ്രദ്ധ നൽകാൻ നിർദ്ദേശമുള്ളത്. ഇവിടങ്ങളിൽ റവന്യൂ വകുപ്പിന്റെ പ്രത്യേക സംഘം നിരീക്ഷണം തുടങ്ങി. തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുമുണ്ട്. താലൂക്കടിസ്ഥാനത്തിൽ 24 മണിക്കൂർ കൺട്രോൾ റൂമുകളും തുറന്നു കഴിഞ്ഞു. അതേസമയം 100 കിലോമീറ്ററിന് താഴെയാണ് ചുഴലിക്കാറ്റിന് വേഗത എന്നതിനാൽ അമിത ആശങ്ക വേണ്ട എന്ന് ഒരിക്കൽ കൂടി ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അധികൃതർ ജാഗ്രത പാലിച്ചാൽ മതി എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇത് ചെറിയ തോതിൽ ആശ്വാസത്തിന് വക നൽകുന്നു. ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിക്കുന്നത് ഒരു തരത്തിൽ ഗുണകരമാണ് എന്നും കരയിലൂടെ കൂടുതൽ നീങ്ങുംതോറും കാറ്റിന്റെ കരുത്ത് കുറയുമെന്നുമാണ് കുസാറ്റ് അസിസ്റ്റന്റ് പ്രൊഫസറും കാലാവസ്ഥാ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഓഖി ചുഴലിക്കാറ്റിനുണ്ടായ പോലെ അതിശക്തമായ നാശനഷ്ടങ്ങൾ ബുറൈവിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല. നാളെ രാവിലെ മുതൽ മറ്റന്നാൾ വൈകിട്ട് കേരളത്തിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ അതീവ ജാഗ്രത വേണ്ടതാണ്. ചുഴലിക്കാറ്റിന് സഞ്ചാരപാതയിൽ ഇനിയും മാറ്റം വന്നേക്കാം. അതാണ് ആശങ്കയ്ക്ക് ഇടം നൽകുന്നത്. കേരളത്തിന് പുറത്തേക്കോ ചിലപ്പോൾ കൂടുതൽ അകത്തേക്കോ കാറ്റ് വന്നേക്കാം. ശ്രീലങ്കയിൽ പ്രവേശിച്ച് കാറ്റ് വീണ്ടും കടലിൽ എത്തിയാൽ മാത്രമാണ് സഞ്ചാരദിശയുടെ കാര്യത്തിൽ വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ. നിരീക്ഷണ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ഇതേ കാര്യമാണ്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഒരുങ്ങിയിരിക്കണമെന്നാണ് സർക്കാർ വിവിധ വകുപ്പുകളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം കോട്ടയം ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. 48 ഇടങ്ങളിൽ ശക്തമായി കാറ്റുണ്ടായേക്കുമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. എമർജൻസി ഓപ്പറേഷൻ സെന്റർ തയ്യാറാക്കിയ പ്രദേശങ്ങളുടെ പട്ടികയിൽ കോട്ടയം, ചങ്ങനാശ്ശേരി, പാലാ നഗരസഭകളും 45 പഞ്ചായത്തുകളുമുണ്ട്. ഈ സ്ഥലങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനാണ് സാധ്യത. തീരം തൊടുമ്പോൾ ഓഖിയും തമിഴ്നാട്ടിലെ രാമേശ്വരം തീരത്ത് 1964 തുലാമഴക്കാലത്ത് വീശിയടിച്ച തീവ്ര ചുഴലിയെ പറ്റിയുള്ള
ഓർമ്മകളുമൊക്കെ തന്നെയാണ് ആർ തലക്കുന്നത്. ശ്രീലങ്കയ്ക്കും തമിഴ്നാടിനുമിടയിലുള്ള പാക്കടലിടുക്കിലൂടെ 56 വർഷം മുൻപ് രാത്രിയുടെ മറവിൽ മുന്നറിയിപ്പില്ലാതെ എത്തിയ ആ ചുഴലിക്കാറ്റ് അതേ സഞ്ചാരപാതയിലാണ് ബുറൈവിയും എത്തുന്നത്. അന്ന് December 23 രാമേശ്വര പാലത്തിൽ നിന്ന് ട്രെയിൻ കടലിലേക്ക് വീണ് മലയാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായത്. ശ്രീലങ്കയിലേക്കുള്ള പ്രധാന തുറമുഖമായിരുന്ന ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്ന യാത്രക്കാരെയും ഉയർന്നു പൊങ്ങിയ കടൽത്തിരകൾ കൊണ്ടുപോയി. പാമ്പൻ ദുരന്തം ചരിത്രത്തിൽ ഇടം പിടിച്ചതിന് പിന്നിലെ പ്രധാന കാരണം കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നതിലെ അപര്യാപ്തതകളായിരുന്നു. മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗം വീശിയ കഴിഞ്ഞ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റിന്റെ വരവ് അന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. കഴിഞ്ഞയാഴ്ച ചെന്നൈയിൽ വീശിയ നിവാർ ചുഴലിയുടെ ഗതിയും ശക്തിയും കൃത്യമായി പ്രവചിക്കാൻ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുൻപേ അവയുടെ ശക്തിയും ദിശയും ഏകദേശം പ്രവചിക്കാൻ ആവശ്യമായ ഇൻസാറ്റ് ഉപഗ്രഹ സാങ്കേതിക വിദ്യ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇന്ത്യക്കുണ്ട്. ഇത്ര കൃത്യമായ ശാസ്ത്രം മാറുമ്പോഴും പ്രകൃതിയും മാറ്റത്തിലാണ്. പതിവ് പാതകൾ വിട്ട് പുതുവഴികളിലൂടെയാണ് ചുഴലി തീരത്തേക്ക് എത്തുന്നത്. ഇത് കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമാണ് എന്ന് ഗവേഷകർ പറയുന്നു. കാലാവസ്ഥാ മാറ്റം മൂലം ചുഴലികളുടെ വഴികളെല്ലാം മാറി മറിയുന്നതോടുകൂടി ഏത് സ്ഥലത്തും ഏത് സമയത്തും പ്രകൃതി ദുരന്തം ഉണ്ടാകാം. വെല്ലുവിളികൾ ഏറെയാണ്. കന്യാകുമാരിയോട് ചേർന്ന കൂടംകുളം ആണവ നിലയവും ഈ ചുഴലിക്കാറ്റിന്റെ ദിശാപരിധിയിൽ വരും. ചുഴലി രൂപപ്പെടാത്ത പ്രദേശമെന്ന നിലയിലാണ് നിലയ നിർമ്മിതിക്ക് കൂടംകുളം തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ കരുതിയിരിക്കണം. ബുറൈവി മുന്നറിയിപ്പിനെ തുടർന്ന് തമിഴ്നാട്ടിലും അതീവ ജാഗ്രതയുണ്ട്. 10 ദിവസത്തിനിടെ തമിഴ്നാട് തീരത്ത് എത്തുന്ന 2-ാമത്തെ ചുഴലിക്കാറ്റാണിത്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി, കന്യാകുമാരി, തിരുനെൽവേലി, രാമനാഥപുരം ജില്ലകളെയാണ് ബുറൈവി ചുഴലിക്കാറ്റ് പ്രധാനമായും ബാധിക്കുക. ഈ വർഷം തമിഴ്നാട് നേരിടുന്ന 5-ാമത്തെ ചുഴലിക്കാറ്റാണ് ഇത്. ഉമ്പൻ, നിസർഗ, ഗതി, നിവാർ എന്നിവയാണ് 2020 തമിഴ്നാടിനെ വിറപ്പിച്ച ചുഴലിക്കാറ്റുകൾ. ഇന്നു മുതൽ 4-ാം തീയതി വരെ കന്യാകുമാരി ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലാ ഭരണകൂടം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കരുതൽ നടപടികളുടെ ഭാഗമായി ജില്ലയൊട്ടാകെ ഡെപ്യൂട്ടി കളക്ടർമാരുടെ നേതൃത്വത്തിൽ 8 മേഖലകളിലായി പ്രത്യേക ടീമിനെ ഏർപ്പെടുത്തി. 75 താൽക്കാലിക ക്യാമ്പുകൾ തയ്യാറാണ്. പൊതുജനങ്ങൾക്ക് 24 മണിക്കൂറും ബന്ധപ്പെടാവുന്ന കൺട്രോൾ റൂം തുറന്നു. നാഗർകോവിൽ കളക്ടറേറ്റിലാണ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. 1077 അല്ലെങ്കിൽ 04652231077 എന്ന ലാൻഡ് ലൈൻ നമ്പറിലോ ബന്ധപ്പെടാം. അവശ്യ സാധനങ്ങൾ കരുതി വെക്കണം. ഒപ്പം നമുക്കായി ടീം സജ്ജവുമാണ്. എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കുക. ഏത് സമയത്തും ചുഴലിക്കാറ്റ് എത്തും. സഞ്ചാരപാതയനുസരിച്ച് അത് എങ്ങോട്ടേക്കും വീശാം. അതുകൊണ്ട് തന്നെ ജാഗ്രതയാണ് വേണ്ടത്, ഭീതിയല്ല. കനത്ത ജാഗ്രത.